ഹലോ, എല്ലാവർക്കും എൻ്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോ ഒക്കേഷനും ഓരോ രീതിയിലായിരിക്കും ഡ്രസ്സ് ധരിക്കാറ്, അല്ലേ? അതിനനുസരിച്ച് ഡിഫറെൻ്റ് സ്റ്റൈലിൽ സ്റ്റോൾ എങ്ങനെ ധരിക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള സ്റ്റോളാണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റൈലിനായി സ്റ്റോൾ ആദ്യം ഇങ്ങനെ വീതി കുറച്ച് മടക്കി നമ്മൾ കഴുത്തിലിടുക. ഒരു ഭാഗത്ത് നിന്ന് വലിച്ച് മറ്റേ ഭാഗം നീളം കുറച്ചതിന് ശേഷം അത് കഴുത്തിലൂടെ ചുറ്റിച്ച് ഇടുക. ഫസ്റ്റ് ലുക്ക് ഈസ് റെഡി. രണ്ടാമത്തെ സ്റ്റൈലിന് വേണ്ടിയിട്ട് കഴുത്തിൻ്റെ ഭാഗത്തു നിന്നും സ്റ്റോൾ കുറച്ച് താഴേക്ക് ഇറക്കിയിട്ട് കൊടുക്കുക. മൂന്നാമത്തെ സ്റ്റൈലിനായി രണ്ട് എൻഡിൽ നിന്നും വലിച്ചിട്ട് നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിനുള്ളിലൂടെ ഓരോ എൻഡായിട്ട് നമുക്കിങ്ങനെ ചുറ്റിച്ചെടുക്കാം. ഇതേപോലെ തന്നെ ഒന്നും കൂടി ചുറ്റിയെടുക്കണം. അടുത്ത സ്റ്റൈലിനായിട്ട് സ്റ്റോൾ നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അത് കഴുത്തിലൂടെ ഇട്ട് ഈ മടക്ക് വന്ന ഭാഗത്ത് ഒരു ഹോൾ ഉണ്ടാവില്ല, അതിലൂടെ മറ്റേ എൻഡ് ഇങ്ങനെ കടത്തി ഇട്ട് കൊടുക്കുക. അടുത്ത സ്റ്റൈലിനായിട്ട് നമുക്ക് ഈ സ്റ്റോളിൻ്റെ രണ്ടറ്റവും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അത് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് അതിൻ്റെ പുറമെ ഒന്നും കൂടി ഒന്ന് കെട്ടണം. ഇത് എന്നിട്ട് ഈ കെട്ട് ബാക്കിൽ കഴുത്തിൻ്റെ ബാക്കിൽ വരുന്ന കണക്ക് നമുക്കത് മാല പോലെ ഇട്ടിട്ട് ഇത് മനസ്സിലായില്ലേ, നിങ്ങൾക്ക് മുടി അഴിച്ചിടുമ്പോൾ ആ കെട്ടൊന്നും പുറത്ത് കാണത്തില്ല. ഇതൊന്നും കൂടി ഇങ്ങനെ ചുറ്റി ഇടാം. അടുത്തൊരു സിമ്പിൾ സ്റ്റൈലാണ്. നമ്മൾ ഈ സ്റ്റോൾ ഇങ്ങനെ കഴുത്തിലൂടെ ഇട്ടിട്ട് ഏകദേശം നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു നോട്ട് ഇട്ട് കൊടുക്കണം. അടുത്ത സ്റ്റൈലിനായിട്ട് നമ്മൾ നേരത്തെ ഇട്ടതുപോലെ സ്റ്റോൾ രണ്ടായിട്ട് മടക്കി ഇങ്ങനെ കഴുത്തിലൂടെ ഇടുക. എന്നിട്ട് ഈ എൻഡിൽ രണ്ട് ഭാഗം ഉണ്ടാവുമല്ലോ, രണ്ട് വാല് പോലെ, അപ്പോൾ അതിൽ ഒരെണ്ണം എടുത്ത് ഈ മനസ്സിലാകുന്നില്ലേ, ഈ ഭാഗത്തൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് കടത്തി ഇട്ടിട്ട് അടുത്ത എൻഡ് എടുത്ത് അതിലൂടെ തിരിച്ച് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഇടണം. ഞാൻ സ്റ്റോളൊന്ന് മാറ്റി. ഇത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തതുപോലെ കഴുത്തിലൂടെ ഇട്ടതിന് ശേഷം അതൊന്നിങ്ങനെ ചുറ്റിച്ചെടുക്കുക. ഇനി ഈ രണ്ട് എൻഡ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് നോട്ട് ഇട്ട് കൊടുക്കണം. ഒരുപാട് ഇറുക്കണ്ട, കഴുത്തിൻ്റെ ഭാഗത്തേക്ക് അത് വലിച്ചിട്ട് ആ നോട്ട് നമ്മൾ ആദ്യം ചുറ്റിച്ചതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ചു. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ പുറത്ത് കാണത്തില്ല. നമ്മൾ കണ്ണാടി നോക്കിയിട്ട് അത് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഈ സ്റ്റൈൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഇങ്ങനെ സ്റ്റോൾ നമ്മൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ രണ്ട് എൻഡും കൂടി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കെട്ടാം. നമുക്ക് ചെറിയ കെട്ടാണ്, അപ്പോൾ അത് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് അതിൻ്റെ പുറമെ വേറൊരു കെട്ടും കൂടി ഇട്ട് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ സ്റ്റോൾ കഴുത്തിലൂടെ ഇടുമ്പോൾ താഴോട്ട് കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് പിടിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് തുറന്നെടുക്കണം. അപ്പോൾ നമുക്കത് ഇതുപോലെ കിട്ടും. ഇനി ഇതിൻ്റെ ഈ രണ്ട് ഹോള് നമുക്ക് നമ്മുടെ കൈ കടത്താനുള്ള ഹോളായിട്ട് ഉപയോഗിക്കാം. അതായത് നമ്മളിതിങ്ങനെ കയ്യിലൂടെ ഇങ്ങനെ കടത്തി ഇടുമ്പോഴത്തേക്ക് നമുക്കൊരു ജാക്കറ്റിൻ്റെ മോഡലിൽ കിട്ടും. അങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ? എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് വലതുഭാഗത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കല്ലേ.